നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള PWD വകുപ്പിൽ സ്ഥിരജോലി, ശമ്പളം ഒട്ടും മോശമല്ല, 115,300 രൂപ വരെയാണ് പ്രതീക്ഷിക്കാവുന്നത്. വിശദവിവരങ്ങൾ ഇങ്ങനെയാണ്. കേരള സർക്കാരിന്റെ കീഴിൽ PWD വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം വളരെ നല്ലതാണ്. ഇതിനായി May 15 മുതലാണ് അപേക്ഷിക്കാതിരുന്നത്, June 19 വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കാണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി 19 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേക വിഷയമായി വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യം, അഥവാ ഒരു അംഗീകൃത സർവകലാശാലയുടെ റേഡിയോ എഞ്ചിനീയറിംഗിലോ ടെലി കമ്മ്യൂണിക്കേഷനിലോ ഉള്ള ബിരുദം, അതല്ലെങ്കിൽ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇലക്ട്രോണിക്സിൽ ബിരുദമുണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത. അതല്ലാതെ വേറെ ഒരു യോഗ്യതയുള്ളത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തത്തുല്യ ഡിപ്ലോമയുള്ളവർക്കും അപേക്ഷിക്കാം. വയർലെസ് ഒരു പ്രത്യേക വിഷയമായി ഫിസിക്സിലോ അപ്ലൈഡ് ഫിസിക്സിലോ ഉള്ള MSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും യോഗ്യത ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എഴുത്ത്, OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുമെന്നുള്ള സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണുക.